പെൻഷനുമായി ബന്ധപ്പെട്ട വാർത്തയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവിധ പെൻഷൻ അറിയിപ്പുകളും മറ്റു വാർത്തകളും നിങ്ങളിലേക്ക് എത്തിച്ചേരുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സാധാരണക്കാർക്ക് മുൻപുണ്ടായിരുന്ന കുടിശ്ശികയിൽ സർക്കാർ നൽകുമെന്നറിയിച്ചിട്ടുള്ള 2 ഗഡുക്കൾ 3,200 രൂപയുടെ വിതരണവും അതോടൊപ്പം തന്നെ റേഷൻ കാർഡുകൾക്ക് സൌജന്യ കിറ്റ് വിതരണം എന്നിവ ആരംഭിക്കാനിരിക്കുകയാണ്. സാധാരണക്കാർക്ക് ആശ്വാസകരമായിട്ടുള്ള പ്രഖ്യാപനങ്ങളാണ് സർക്കാർ അറിയിച്ചിട്ടുള്ളത്. നിലവിൽ 1,600 രൂപയുടെ വിതരണമാണ് പുരോഗമിക്കുന്നത്. ബാങ്ക് അക്കൌണ്ടുകളിൽ തുക സ്വീകരിക്കുന്നവർക്കാണ് ആദ്യം വിതരണം ആരംഭിച്ചത്. ഇപ്പോൾ കൈകളിലേക്കുള്ള വിതരണവും പുരോഗമിക്കുന്നുണ്ട്. ഇനിയും തുക എത്തിച്ചേരാത്തവർക്ക് ഈ ആഴ്ചയോടെ വിതരണം പൂർത്തിയാകും. എങ്കിൽ പോലും 5 മാസത്തെ പെൻഷൻ കുടിശ്ശികയായി ശേഷിക്കുന്നുണ്ട്. ഇത് സർക്കാർ 2 രീതിയിലായിട്ടാണ് വിതരണം ചെയ്യുക. ആദ്യത്തെ ഗഡുവായി 2 കുടിശ്ശിക ഒരുമിച്ച് 3,200 രൂപ ഈ സാമ്പത്തിക വർഷവും അതിനുശേഷം പിന്നീട് ശേഷിക്കുന്ന 3 മാസത്തെ കുടിശ്ശിക അടുത്ത സാമ്പത്തിക വർഷവുമാണ് നൽകുക. ഈ വർഷത്തെ കുടിശ്ശിക നൽകുന്നത് ഓണത്തിന് മുന്നോടിയായിട്ടാണ്. അക്കൗണ്ടുകളിലേക്കും കൈകളിലേക്കും ഈ തുക വന്നുചേരുന്നത് സാധാരണക്കാർക്ക് വളരെയധികം ആശ്വാസം തന്നെയാണ്. ഈ തുക വിതരണം ചെയ്യാൻ 1,800 കോടിക്ക് മുകളിൽ സർക്കാരിന് കണ്ടെത്തേണ്ടതായിട്ടുണ്ട്. സർക്കാരിന്റെ അനാവശ്യ ചിലവുകളെല്ലാം ചുരുക്കി ഇപ്പോൾ പ്രാധാന്യമില്ലാത്ത പല പദ്ധതികളും നിർത്തിവെച്ച് ക്ഷേമ പെൻഷൻ വിതരണം ചെയ്യാനാണ് തീരുമാനം. അതിനുവേണ്ട ക്രമീകരണങ്ങൾ ആരംഭിച്ചതായിട്ടാണ് ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ വരുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ്, കൃഷിവകുപ്പിന്റെ വിവിധ പദ്ധതി നടത്തിപ്പുകൾക്കായും ധനസഹായ വിതരണത്തിനായും നിലവിൽ വന്ന കർഷക രജിസ്ട്രേഷൻ പോർട്ടലായ എയിംസ് പോർട്ടലിൽ ലോഗിൻ നടപടികളിൽ ഡിജിറ്റൽ സുരക്ഷാ മാനദണ്ഡങ്ങൾ പ്രകാരം 2-ഫാക്ടർ ഒതന്റിഫിക്കേഷൻ നിലവിൽ വന്നു. ഇനി മുതൽ എയിംസ് പോർട്ടലിൽ ലോഗിൻ ചെയ്യുന്നതിന് യൂസർ ഐ ഡി, പാസ്വേഡ് എന്നിവയ്ക്ക് പുറമെ കർഷകരുടെ മൊബൈൽ നമ്പറിൽ ലഭിക്കുന്ന OTP കൂടി നൽകണം. പോർട്ടലിൽ ലഭ്യമായ കർഷകരുടെ വിവരങ്ങൾ സുരക്ഷിതമാക്കുന്നതിന്റെ ഭാഗമായാണ് പുതിയ നടപടികൾ ആരംഭിച്ചിരിക്കുന്നത്. കർഷകരുടെ പേര്, വിലാസം, കൃഷി, കൃഷിഭൂമിയുടെ വിവരങ്ങൾ, ആധാർ നമ്പർ, മൊബൈൽ നമ്പർ എന്നിവയ്ക്ക് പുറമെ ആനുകൂല്യം ലഭിക്കേണ്ട ബാങ്ക് അക്കൌണ്ട് വിവരങ്ങൾ എന്നിവ അപേക്ഷയുടെ ഭാഗമായി കർഷകർ പോർട്ടലിലേക്ക് നൽകുന്നുണ്ട്. വിവരങ്ങൾ സുരക്ഷിതമായി സൂക്ഷിക്കുന്നതിന്റെ ഭാഗമായാണ് ലോഗിൻ രീതിയിൽ മാറ്റങ്ങൾ വരുത്തിയിട്ടുള്ളത്. എയിംസ് പോർട്ടലിൽ യൂസർ ഐ ഡി, പാസ്വേഡ് എന്നിവ നൽകി ലോഗിൻ ചെയ്യുമ്പോൾ കർഷകർ രജിസ്റ്റർ ചെയ്തിട്ടുള്ള മൊബൈൽ നമ്പറിലേക്ക് OTP ലഭിക്കും. OTP ലഭിക്കാത്ത കർഷകർക്ക് 1 മിനിറ്റിന് ശേഷം വീണ്ടും പോർട്ടലിൽ നിന്നും OTP ജനറേറ്റ് ചെയ്യാവുന്നതാണ്. നെറ്റ്വർക്ക് ബുദ്ധിമുട്ടുകൾ കാരണം SMS ലഭിക്കാത്ത സ്ഥലങ്ങളിൽ OTP ലഭിക്കുന്നതിന് സന്ദേശ് മൊബൈൽ ആപ്ലിക്കേഷൻ കർഷകർക്ക് ഉപയോഗപ്പെടുത്താവുന്നതാണ്. ഈ ആപ്ലിക്കേഷൻ പ്ലേസ്റ്റോറിൽ ലഭ്യമാണ്. കൂടുതൽ വിശദ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.